കർക്കിടത്തിൽ എന്തെല്ലാം മരുന്നുകൾ സേവിക്കണം എങ്കിൽ എന്തെല്ലാം മരുന്നുകൾ എങ്ങനെയെല്ലാം സേവിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചുവന്നരത്ത കഷായം കഴിക്കുക ചുവന്നരത്ത കഷായം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്ന രാസനാദി കഷായം അല്ലെങ്കിൽ രാസനേരിണ്ടാദി കഷായം അല്ലെങ്കിൽ ചെറിയ രാസനാദി കഷായം എന്നൊക്കെ പറയുന്ന ഒരു കഷായമാണ് ഇതിന് ചുവന്നരത്ത കഷായം എന്ന് പറയും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെല്ലാം കർക്കിടമാസം ആയിക്കഴിഞ്ഞാൽ ചുവന്നരത്ത കഷായം വെച്ച് കഴിക്കുക എന്നൊരു രീതിയുണ്ട് ഈ ചുവന്നരത്ത കഷായത്തിൽ മേമ്പിടിയായിട്ട് അതിൽ ചേർക്കേണ്ടതായിട്ട് പറയുന്ന രണ്ട് ദ്രവ്യങ്ങളാണ് ഒന്ന് നെയ്യും ഒന്ന് തൈലവും ചില ആൾക്കാർ നട്ടെല്ലിന് വേദനയും നട്ടെല്ല് പൊന്തില്ല എന്നൊക്കെ പറയുന്ന പോലെ പഴയകാലത്ത് മുത്തശ്ശിമാർ ആടിൻ്റെ നട്ടെല്ല് സൂപ്പ് വെച്ചിട്ട് അത് ഈ രാസാദിയുടെ മരുന്ന് വെച്ച് അതിൽ നട്ടെല്ല് കൊത്തി നുറുക്കി ചില മരുന്നുകളൊക്കെ അഗ്നിദീപ്തി ഉണ്ടാകാനുള്ള മരുന്നുമൊക്കെ ചേർത്തും കൊണ്ട് സൂപ്പ് വയ്ക്കും അത് 7 ദിവസം ചിലർ 14 ദിവസമൊക്കെ കഴിക്കും ചിലർ ധാന്യോന്തരം കഴിക്കുന്നവരുണ്ട് അതെങ്ങനെയുള്ളവരാണ് പ്രസവമൊക്കെ കഴിഞ്ഞ് സ്ത്രീകളുടെ ഇടയിൽ നട്ടെല്ല് വേദനയും അരക്കെട്ട് വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ധാന്യോന്തരം കഷായമാവും അപ്പോൾ അതാണ് അവസ്ഥയനുസരിച്ചാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ടാണ് കർക്കിടകത്തിന് മരുന്നുകൾ നിശ്ചയിക്കുക.